നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ധ്യാന മാർഗമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് അഞ്ചോളം ധ്യാന മാർഗങ്ങൾ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവയെല്ലാം നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ധ്യാനം നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഏകാഗ്രമാക്കാനും ബുദ്ധിക്ക് ഉണർവ് നൽകാനും നമ്മളുടെ അതീന്ദ്രിയമായിട്ടുള്ള ശക്തികൾ ഉത്തേജിപ്പിച്ച് പൂർണ്ണ ശക്തിമാനായിട്ട് നല്ല ഒരു ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്നതിനുള്ള ലളിതമായ ഉപാധിയാണ് ധ്യാനം. ധ്യാനത്തിലൂടെ നമുക്ക് നിരവധി പ്രാപഞ്ചികമായിട്ടുള്ള ശക്തികൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാനും അതുവഴി വളരെ തീഷ്ണമായിട്ടുള്ള ചിന്തയെയും ജീവിത വിജയത്തെയും ഒക്കെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ധ്യാനത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ധ്യാന മാർഗത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബോഡി ഫോക്കസ്ഡ് മെഡിറ്റേഷൻ അഥവാ ശരീര കേന്ദ്രീകൃത ധ്യാനം ആണ്. ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ധ്യാനം ചെയ്യാം. നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള വിവിധ ധ്യാന മാർഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും. പല പല മാർഗങ്ങൾ കൊണ്ട് നമുക്ക് ധ്യാനം സമ്പൂർണമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ധ്യാന മാർഗമാണ്. നമ്മളുടെ ശരീരഭാഗങ്ങളെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ഒരു ധ്യാനമാണ് ബോഡി ഫോക്കസ്ഡ് മെഡിറ്റേഷൻ അഥവാ ശരീര കേന്ദ്രീകൃത ധ്യാനം. നമുക്ക് ബോഡി ഫോക്കസ്ഡ് മെഡിറ്റേഷൻ അഥവാ ശരീര കേന്ദ്രീകൃത ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ധ്യാനം ചെയ്യുന്നതിനായിട്ട് ഇപ്രകാരം ഒരു യോഗാസനം സ്ഥിതിയിലിരിക്കുക. സുഖാസനം, സിദ്ധാസനം, സ്വസ്തികാസനം, പത്മാസനം, വജ്രാസനം തുടങ്ങി ഏതെങ്കിലും ഒരു യോഗാസനത്തിൽ ഇരിക്കുക. അതിനൊന്നും സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടും ധ്യാനത്തെ ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ സ്ഥിതിയിൽ തുടർന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് നമ്മളുടെ നട്ടലിനെ ഒക്കെ നിവർത്തി ഇപ്രകാരം നിവർന്നിരിക്കുക. ഇത് ബോഡി ഫോക്കസ്ഡ് മെഡിറ്റേഷൻ ആണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന മെഡിറ്റേഷൻ ആണ്. അതിനായിട്ട് നാം ചെയ്യേണ്ടത് നിവർന്നിരുന്നതിന് ശേഷം പാദം മുതൽ ശിരസ് വരെയുള്ള ശരീരഭാഗങ്ങളെ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ ഭാഗങ്ങളെ ഓർക്കുക. ഇത് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അല്ല. ഇത് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് പരിധികളുണ്ട്. ഗൈഡഡ് ആയിട്ടുള്ള വോയിസ് ഓവർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ ശരീരത്തെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാവുന്ന മെഡിറ്റേഷനാണിത്. അത് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് സ്വസ്ഥമായിട്ടിരുന്നതിന് ശേഷം നമ്മളുടെ പെരുവിരൽ ആദ്യം മനസ്സിൽ കാണുക. ആവശ്യമെങ്കിൽ പെരുവിരലിനെ ഇപ്രകാരം ചെറുതായിട്ട് ചലിപ്പിക്കാം. അതിനുശേഷം ഓരോരോ വിരലുകളായിട്ട് മനസ്സിൽ കാണുക. അതിനുശേഷം ഇടതുകാലിലെ ഇപ്രകാരം ഓരോ വിരലുകളായിട്ട് മനസ്സിൽ കാണുക. അതിനുശേഷം കാൽപാദത്തെ ഈ ഭാഗത്തെ നമുക്ക് മനസ്സിൽ ഓർക്കുക. ആ ഭാഗത്തെ പേശികളെല്ലാം നാം മനസ്സിൽ കരുതുന്ന ഭാഗത്തെ പേശികൾ ആദ്യം ഒന്ന് ചലിപ്പിക്കുക. അതിനുശേഷം അതിനെ വിശ്രമത്തിലേക്ക് കൊണ്ടുവരിക. ആ ശരീരഭാഗം പൂർണ്ണ വിശ്രമത്തിലാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മളുടെ ശ്രദ്ധ ആ ഭാഗത്ത് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുക. അതിനുശേഷം നമ്മളുടെ കാൽപാദത്തിന് മുകളിലുള്ള സന്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലതുകാലിൽ ചെയ്യുക, ഇടതുകാലിൽ ചെയ്യുക. അതിനുശേഷം പാദത്തിന് മുകളിലേക്കുള്ള കാലിന്റെ ഭാഗം, കാൽമുട്ട് വരെയുള്ള ഭാഗം, അതിനുശേഷം കാൽമുട്ട്, പിന്നീട് തൊടകൾ, നമ്മളുടെ ഇടുപ്പ് വരെയുള്ള ഭാഗം, ഇടുപ്പ്, ഉദരം എന്നീ പേശികളെ പിന്നീട് സങ്കല്പിക്കുക. അതിനുശേഷം നെഞ്ച്, പുറം ഭാഗം, തോളുകൾ, വലത് കൈ ഇടത് കൈയും നാം മനസ്സിൽ കാണുമ്പോൾ നമുക്ക് സമയമുള്ളതിനനുസരിച്ച് ചുരുക്കിയും അല്ലാതെയും ഒക്കെ ചെയ്യാം. ഓരോരോ വിരലുകളായിട്ട് ഇപ്രകാരം ചലിപ്പിച്ചുകൊണ്ട്, ചെറുതായിട്ട് ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ആ വിരലിനെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം കൈ പൂർണ്ണമായിട്ട് ഇപ്രകാരം ചലിപ്പിച്ചിട്ട് വിശ്രമത്തിലേക്ക് കൊണ്ടുവരാം. വലത് കൈ പൂർണ്ണമായിട്ട് ഇപ്രകാരം ചലിപ്പിച്ചതിന് ശേഷം പൂർണ്ണ വിശ്രമത്തിലേക്ക് കൊണ്ടുവരാം. ഓരോ ശരീരഭാഗങ്ങളിലും കൈവിരലുകള്, കൈവെള്ള, അതിന് മുകളിലേക്കുള്ള ഭാഗം, അതിന് മുകളിലേക്കുള്ള ഭാഗം, തോളുകള്, ഇവയൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇപ്രകാരം നാം മനസ്സിൽ കരുതിയതിനു ശേഷം, അത് ചലിപ്പിച്ചതിന് ശേഷം പൂർണ്ണ വിശ്രമത്തെ ആ പേശികളിൽ കൊടുക്കുക. അതിനുശേഷം ആ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്തടുത്ത ഭാഗങ്ങള്, അങ്ങനെ നെഞ്ച്, തോളുകള്, കഴുത്ത്, നമ്മളുടെ മുഖത്തെ ഓരോരോ പേശികളെ, ചുണ്ട്, മൂക്ക്, നാക്ക്,
ചെവികള് നെറ്റി കണ്ണുകള് തുടങ്ങി ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഭാഗങ്ങളിലെ പേശികളെല്ലാം തളർന്നു കിടക്കുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ശരീരഭാഗത്തെ പൂർണ്ണമായിട്ടും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മറ്റ് നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നാം ബോധപൂർവം ത്യജിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ധ്യാനത്തെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല ഒരു അവാച്യമായ അനുഭൂതി ഈ ധ്യാനത്തിലൂടെ കിട്ടുന്നതാണ്. അതുവഴി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ പ്രാവശ്യവും നാം ശരീരഭാഗങ്ങൾ ചലിപ്പിച്ച് അത് വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മളുടെ ശരീരം ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ്, നമ്മളുടെ ശരീരം ഇപ്പോൾ ആരോഗ്യപൂർണമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനാകും. അതുവഴി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്താനാകും. എല്ലാവർക്കും പൂർണ്ണമായി ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ, അതിനുള്ള സാഹചര്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.